ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. അഭയത ബന്ധങ്ങൾ ഉൾപ്പെടെ പലതും കുടുംബജീവിതത്തിൽ നടക്കാനിടയാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തേത്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരിക്കൽ നാട്ടിൽ പോയപ്പോൾ അവൻ്റെ പഴയ ഒരു സുഹൃത്തിനെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടി. അദ്ദേഹവും ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിൽ കണ്ടിട്ട് ഏതാണ്ട് ഒരു 7 കൊല്ലങ്ങളായി. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടമായപ്പോൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ പലയിടങ്ങളിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയി, ഇവനും ഗൾഫിൽ പോയി, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളാണ്. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ആദ്യമൊക്കെ കോണ്ടാക്റ്റേ ഉണ്ടായിരുന്നു, പിന്നെ കോണ്ടാക്റ്റും എല്ലാം പോയി. ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെയൊക്കെ പല ബന്ധങ്ങളും നമ്മൾ മറന്നു പോകും. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 7-7.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് ഒരേ അവധി പോയപ്പോൾ രണ്ടുപേരും ഇവനെ ചൊല്ലി ഒരേ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. സുഹൃത്തുക്കൾ ഇത്രയും വർഷം കഴിച്ചാൽ കണ്ടുമുട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ നടന്നു, കല്യാണമൊക്കെ കഴിച്ച രണ്ടുപേരും. അപ്പോൾ അതേക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ ഇവിടെ വീട്ടിലോട്ട് പോകാം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഈ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് അവനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തായിരുന്നു. ആ വീടിനടുത്ത്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് വെച്ച് അതൊന്ന് കണ്ടുമുട്ടിയത്. ആ വഴിക്ക് അവൻ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടി, 5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം അവിടെ ചെന്ന് കയറി, അവൻ പറഞ്ഞ് അവിടെ ചെന്ന് കയറി കഴിഞ്ഞ് വൈഫ് വന്ന്, വൈഫ് ഇയാളെ കണ്ടു. ഇയാളെ കണ്ടു കഴിഞ്ഞിട്ട് വൈഫ് പ്രത്യേകിച്ചൊന്നും ഒരു ഭാവമൊന്നും കാണിച്ചൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ നമുക്ക് ടെറസിൽ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറേ വർഷം കഴിയേഷൻ കാണുകയാണ്. അപ്പം ടെറസിലോട്ട് പോയിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ രണ്ടുപേരും മദ്യപിക്കുന്ന ആൾക്കാരാണ്, എന്ന് പറഞ്ഞാൽ കമ്പനി വിടുന്ന ആൾക്കാരാണ്. അപ്പം സുഹൃത്തുക്കൾ തമ്മിൽ കുറേയേറെ വർഷങ്ങൾ കണ്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു താഴെ ഉണ്ടായിരുന്ന അതിൻ്റെ വീട്ടിനകത്ത് നിന്നും ഒരു കുപ്പിയെടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് അവർ രണ്ടുപേരും ഓരോ ചെറിയ പെക്കൊക്കെ അടിച്ച് അവരുടെ വർത്തമാനം പറയണം. ഏതാണ്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴെ ഭയങ്കര ബഹളം വീട്ടിന് താഴെ. അപ്പോൾ ഈ സുഹൃത്ത് നിൽക്കി, ഞാൻ പോയി നോക്കിട്ട് വരുമെന്ന് പറഞ്ഞ് താഴെ ചെന്നു. താഴെ ചെന്നപ്പോൾ എന്താണ്, ഭാര്യ ഭയങ്കര കരച്ചിലും നിലവിളിയും തന്നെത്താനടിയും ഒക്കെ ആയിട്ട് ഭയങ്കര സീൻ അവിടെ. അപ്പോൾ ഈ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെ താമസിക്കും, അടുത്തടുത്തവരുടെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ 4-5 പേരോടെ കൂടിയിട്ടുണ്ട്. അപ്പം ശബ്ദം കേട്ട് ഈ എൻ്റെ സുഹൃത്തും താഴെ ചെന്നു. താഴെ ചെന്നപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ഒന്ന് കൂടി, ബന്ധുക്കൾ ഇയാളോട് ചോദിച്ചു, ഈ പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നീ എന്ത് മര്യാദയായിട്ടാണ്, ഇങ്ങനാണോ ഒരു കുടുംബമായി കഴിഞ്ഞാൽ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇയാളോട് ശരിക്കാൻ കയർത്തു. അപ്പം ഇയാളെ സുഹൃത്തിനെയും കൊണ്ട് വീടിൻ്റെ ടെറസിൽ പോയിരുന്നു മദ്യപിക്കുന്നു എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ഭാര്യ ഉണ്ടാക്കിയ ബഹളം, ഭാര്യ അയാൾ അപ്പുറത്ത് പോയിട്ട് വിളിച്ചിട്ടുണ്ട് വന്നവരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് ഇയാൾ ഭയങ്കരമായ ഒരു അപരാധം ചെയ്ത മട്ടിൽ അവിടെ ഭയങ്കര സീനാക്കി. അപ്പോൾ ഈ സുഹൃത്ത് ആകെ അങ്ങ് പിന്നെ ചമ്മിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ഒന്ന് സെർവ് ചെയ്താണെന്ന്, ഗസ്റ്റിനെ ഒന്ന് സ്വീകരിച്ചിരുത്തി, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം ചെയ്തതാണ്, അവർ സുഹൃത്തുക്കളുമാണ്. അദ്ദേഹം പറഞ്ഞടാ, ഐ എം സോറി, എന്ത് ചെയ്യാനാ, നീ പിന്നെ നോക്കൂ, എന്നെ കാണാം, നീ പൊക്കോളാൻ പറഞ്ഞ് ഇവനോട് പറഞ്ഞു. പക്ഷെ ഇവൻ സുഹൃത്തിനോട് പറഞ്ഞു, നീ കല്യാണം കഴിച്ചത് കുറേ കാട്ടുജാതിക്കാരുടെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞില്ലടാ, ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവൻ തിരിച്ചുപോയി. തിരിച്ചുപോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ സുഹൃത്ത് അവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് പുള്ളിയായിട്ടിരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, നീ കണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സോറി, അവർക്ക് 2 കുട്ടികളുണ്ട്, 5 വയസ്സും പിന്നെ 2 വയസ്സുള്ള 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ ചെന്നിട്ടാണ് പറഞ്ഞു, നീ പിന്നെ അവിടെ വന്ന് സീനൊക്കെ കണ്ടല്ലോ. പുള്ളി പറഞ്ഞു, എടേ എനിക്ക് കല്യാണം കഴിച്ച് ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല, ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഭാര്യ തരുന്നില്ല. ഞാനിപ്പം ഈ ഗൾഫിൽ നിന്ന് അവധിക്ക് വരുന്നത് 1 കൊല്ലം 1 മാസത്തെ അവധിക്ക് വരുന്നു. ഈ 1 മാസം അവൾ പറയുന്നത് പോലെ ഞാൻ നിൽക്കണം. അവൾ പറയുന്നതിനപ്പുറം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഭയങ്കര കരച്ചിൽ, നെഞ്ചത്തടി, ബഹളം, അല്ലെന്നുണ്ടെങ്കിൽ ചത്തുകളെ എന്ന് പറയുമോ, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ 2 കുട്ടികളുണ്ട്, ഈ 2 കുട്ടികളുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഞാനേ ഉള്ള അച്ഛൻ. അപ്പം ഞാൻ ഇവളോടുള്ള ദേഷ്യത്തിൻ്റെ പേര് അവളെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാവും. അതുകൊണ്ട് എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ വല്ലാത്തൊരു ദുരിതത്തിൽ പെട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല. എല്ലാത്തിനും അവൾ ചെയ്യുന്ന എന്തിനു സപ്പോർട്ട് ചെയ്യാൻ അവിടെ വീട്ടുകാരുമുണ്ട്, അവരുടെ കുറേ ബന്ധുക്കളുമുണ്ട്. അവളെ എനിക്ക് അടിക്കാൻ പറ്റില്ല. കാര്യം ഈ കഷ്ടകാലത്തിന് പോയി ചാവുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്തി തന്നെയല്ല. ഈ പുള്ളിക്കാരൻ ഇവൻ പറഞ്ഞു ഈ പുള്ളിക്കാരൻ ഭയങ്കര സോഫ്റ്റാണ്, പുള്ളിക്കാരൻ അങ്ങനെ തെറി പറയുന്ന ശീലമല്ലെന്നുണ്ട്, ആ ഒരു അക്രമവാസനയൊന്നുമുള്ള ആളൊന്നുമല്ല, അക്രമവാസനയുള്ള ആളല്ല എന്നുള്ളതല്ല, പുള്ളിക്കാരൻ്റെ തൻ്റെ കൂടെയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ സ്ത്രീകളെ ഒന്നും ഉദ്ദേശിക്കാൻ ശരിയല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ് എനിക്ക് നാട്ടിലോട്ട് വരാൻ ഒരു ആഗ്രഹമില്ല. പുള്ളി പറഞ്ഞു ഭയങ്കര ദുരിതം പിടിച്ച ജീവിതമാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പുള്ളിക്കാരനോട് വരുന്നുണ്ട്, എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവന് ഇയാളെ വിളിച്ച് ഇടയ്ക്കൊക്കെ സംസാരിക്കും. ഈ ഗൾഫിലെത്തിയതിന് ശേഷം, ഈ സംഭവത്തിനൊക്കെ ശേഷം വന്നതിന് ശേഷം സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കൂട്ടത്തിൽ ഒരിക്കൽ ഇയാൾ എന്നോട് പറഞ്ഞു, എടാ ഞാനിപ്പം പഴയതുപോലെ ഒന്നുമില്ല, ഞാനാകെ മാറി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ എൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ ഭാര്യയുടെ പക്കൽ നിന്നും ഒരു നല്ല സുഖം കിട്ടിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധമായ മനസ്സമാധാനമില്ല, സ്വാതന്ത്ര്യമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾ പറയുന്നതിനപ്പുറം ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പാടില്ല. അവൾ പറയുന്ന ആൾക്കാരെ ഞാൻ കാണണം, അവൾ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യണം, അവൾ പറയുന്ന പോലെയൊക്കെ സംസാരിക്കണം, അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ 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 ഒരുപാട് സഫക്കേഷനാണ്. അയാൾ പറഞ്ഞ് ഇങ്ങനെയാണോ കല്യാണം കഴിച്ചത്, നിനക്ക് ഇങ്ങനെയാണോ, നിൻ്റെ അവസ്ഥ ഇങ്ങനെയാണോ, അത്ര ദുരിതമാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അവളുടെ ഭർത്താവായിട്ട് തുടരും, ബാക്കി ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. ഞാൻ നേരത്തെ അങ്ങനെയുള്ള അവസരം വന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല, ഇനി ഞാൻ ആ ഒരു രീതിയിൽ പോകുന്നില്ല, ഞാൻ നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ എന്ന് അയാൾ ഇവനോട് പറഞ്ഞു. ഒന്നത്. മറ്റൊന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ ഒരു ദിവസം അവൻ്റെ കൂട്ടത്തിൽ ഞാൻ സമയത്ത് അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അതായത് അവരുടെ വീടിനടുത്ത് താമസിക്കുന്ന അവരുടെ ഈ മതിലിട്ട് വീടാണ്, അതിനപ്പുറത്തെ മതിലിനപ്പുറത്ത് മറ്റൊരു വീട്, അവിടെ ഒരു ഭാര്യയും ഭർത്താവ് താമസിക്കുന്നുണ്ട്. അവരുടെ വീട് മറ്റെവിടെയായിരുന്നു, മറ്റെവിടെ താമസിച്ചിട്ട് അവരിവിടെ വന്ന് താമസം ആരംഭിച്ചാണ്. താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ അയലത്തുകാരോടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം ഇയാളുടെ ഭാര്യയെ ഇയാൾക്ക് ഭയങ്കര സംശയമാണ്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഭാര്യയെ ഒരിടത്തോട്ടും ആരെ കാണാനും പോകാനും അനുവദിക്കത്തില്ല. അയലത്തുകാരുമായിട്ട് ബന്ധം പാടില്ല, അയലത്തുകാരോട് ബന്ധം പാടില്ല. അയാള് പിന്നെ മതിലൊക്കെ പൊക്കത്തിൽ കെട്ടി, പിന്നെ അവരുമായിട്ടൊന്നും യാതൊരു ബന്ധം പാടില്ല. എന്ത് സാധനം വാങ്ങണമെങ്കിലും ഇയാൾ വാങ്ങിച്ചോണ്ട് കൊടുക്കുക. കടയിൽ പോലും ഭാര്യ വിടാൻ ഇയാൾക്ക് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഇയാൾ അവൻ എന്നോട് പറഞ്ഞത് അയാൾ വ്യക്തിപരമായിട്ട് ഒരു തലവലാതിയാണെന്നാണ്. കാര്യം അവൻ ഇവരുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഇവന് ഇവരെ കുറിച്ച് അറിയാൻ കാരണം ഈ ഒരു സിറ്റിയിലാണ്, ടൗണാണ്, ഒരു ഇടത്തരം ടൗണാണ്. അവിടെ അത്ര വലിയ ആൾക്കാരെ അവരോടും വലിയ ക്ലോസ് ആയിട്ട് സഹകരിക്കുന്നൊന്നുമില്ല, എന്നാൽ ആൾക്കാരൊക്കെ കാണുകയും പരിചയമുള്ളവരൊക്കെ ഉണ്ട് തന്നെ. അപ്പം ഇവന് ഇതൊക്കെ അറിയാൻ കാരണം, ഇവൻ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ, അപ്പുറത്തെ വീട്ടിൽ കോമ്പൗണ്ടിനുള്ളിൽ ഈ പെണ്ണ് ഇവൻ ഇയാളുടെ ഭാര്യ നിൽക്കുന്നതാണ്. അപ്പം ഇവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവൾ ഇവനെ നോക്കി, അവൾ ചിരിച്ചു. അവൻ പറഞ്ഞു അവളാണ് ആദ്യം ചിരിച്ചതെന്ന്. അവൾ ആദ്യം ചിരിച്ചു, പിന്നെ ഇവൻ ചിരിച്ചു. അപ്പോൾ ഭർത്താവ് അവിടെ ഇല്ല, ഭർത്താവ് രാവിലെ ജോലി ചോദിക്കും. ഭർത്താവ് അവിടെ തന്നെ ജോലി ചെയ്യുന്നു, അവിടെ ഏതോ കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഇവൻ അങ്ങനെ ഇവളുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളാണ് ഇവൻ്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇവള് പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ എന്നെ അങ്ങനെ ജോലിക്ക് വിടത്തില്ല, ജോലിക്ക് വിടില്ല എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യനെ അവൾ ഡീൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അയൽക്കാരോട് സംസാരിക്കാൻ പാടില്ല, ബന്ധു വീട്ടിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ പോലും ശരി, പുള്ളിക്കാരൻ പറയുന്ന സമയത്ത് മാത്രമേ പോകാവൂ, അത് പുള്ളിയുടെ കൂടെ തന്നെ പോകാൻ പറ്റുകയുള്ളൂ, ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തോട്ടും ആ പെണ്ണിന് തനിച്ച് പോകാൻ പറ്റില്ല. ഇയാളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം നടക്കും. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കും മക്കണോ എല്ലാം നടക്കും. അപ്പം ഇയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ കൂടെ കൂടെ വിളിക്കും ഇവിടെ, ഇവിടെ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അതുപോലെ തന്നെ എൻ്റെ ഇവരുടെ വീടിൻ്റെ പുറത്തെ കണ്ട് ഒരു വല്യമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. വല്യമ്മ മാത്രമേ ഉള്ളൂ, ആ വല്യമ്മ ഒരു പരദൂഷണക്കാരി വല്യമ്മയാണ്. അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അത്രേ, എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കണം, ഇവളെവിടെയെങ്കിലും പോകുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ. അങ്ങനെ ഈ പെണ്ണിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ദുസ്സഹമാക്കി ഇയാൾ വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പെണ്ണിന് ഇവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, മതിലിന് അപ്പുറം നിന്നുണ്ട്. അത് ഈ വല്യമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ല, വല്യമ്മ ഫ്രണ്ടില്ല. വല്യമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്, റോഡിനപ്പുറത്ത് വല്യമ്മ വാസിക്കുന്നത്. അപ്പോൾ ഇവന് സംസാരിക്കാൻ പറ്റും. അപ്പം ഇവൻ മാരീഡല്ല, ഇവൻ കല്യാണം കഴിച്ചിട്ടുള്ളവനല്ല. അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ താമസിക്കുന്നു.
അപ്പൊ ഇവൻ ഈ പിന്നെ പെണ്ണിന്റെ അടുക്കൽ സംസാരിച്ച് പരിചയപ്പെട്ട് അത്യം പറഞ്ഞ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഇവർ തമ്മിൽ ലൈനായെങ്കിലും അവൻ പറഞ്ഞു ഞാൻ പിന്നെ ആ രീതിയിലൊന്നും എനിക്ക് എന്ത് വേണേലും അവളെ ചെയ്യാം, അവള് എന്തിനും തയ്യാറാണ്, അവളവിടെ ഓടി പിന്നെ എൻ്റെ കൂടെ വേണേൽ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരാൻ വരെ തയ്യാറാണ് അവൻ പറഞ്ഞു. അത്രയ്ക്ക് അവളും മടുത്ത് കിടക്കാനുണ്ട്. കാര്യം അവിടുന്ന് ഒരു ജയിലിൽ കിടക്കുന്നതിനേക്കാളും ജയിലിൽ അവള് പറഞ്ഞു എനിക്ക് ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നു, ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോയില്ല എന്ന് വരെ ചിലപ്പം അവൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഈ രണ്ട് ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് രണ്ട് എക്സ്ട്രീമായിട്ട് വന്നു, ഈ രണ്ട് എക്സ്ട്രീമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്കും അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ടൊക്കെ കൂടെ താമസിക്കുന്ന പങ്കാളിയെ ദ്രോഹിക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും അല്ലെങ്കിൽ ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ബന്ധുക്കളുമുണ്ട്. മറ്റൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ഇതേപോലെ തന്നെ ഭാര്യയും ഭർത്താവുമാണ് അവിടെ ഈ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ഭാര്യയ്ക്ക് വിദ്യാഭ്യാസമുണ്ട് ജോലി ഉണ്ടായിരുന്നില്ല, ഭർത്താവിനോട് അവർക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവൻച്വലി ഈ പെണ്ണിന് ഒരു ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഡൈവോഴ്സായി. ജോലി കിട്ടി ഡൈവോഴ്സായി എന്ന് പറഞ്ഞാൽ ഇവക്ക് ജോലി കിട്ടിക്കഴിഞ്ഞവരോട് ഇവൾ ടോട്ടലി അളങ്ങ് മാറും. അതുവരെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹവും ഭയങ്കര വിധേയത്വം, ഭർത്താവ് ഒരു പാമ്പിടിച്ച വ്യക്തിയാണ് എനിക്കറിയാവുന്ന ആളാണ് കേട്ടോ. അപ്പം ഇയാൾ ഭയങ്കര ഒരു പാമ്പിടിച്ചവനാണ്, നല്ലവനാണ്. അപ്പം ഭാര്യയ്ക്ക് ഇവനോട് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും എല്ലാം വരും. അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ആയി കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ആളാകെ മാറി. പിന്നെ ഇവനെ വിലവക്കത്തില്ല, ഇവനെ ധിക്കരിക്കുക, അവനോട് മോശമായിട്ട് പെരുമാറുക, അങ്ങനെ അവസാനം അത് ഡൈവോഴ്സിലെത്തി. ഭാഗ്യത്തിന് കുട്ടികളൊന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ രണ്ടുപേരും സുഖമായിട്ട് പിരിഞ്ഞു മാറി താമസിക്കുന്നു. മറ്റൊരു കേസ് കേട്ടു. നിങ്ങൾ വിചാരിക്കും എനിക്കൊക്കെ ഇത്രയും കേസ് കേട്ട് എങ്ങനെ അറിയാമെന്ന്. ഞാൻ ഈ ഡീൽ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരുപാട് ആൾക്കാരോടെ ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു അറിയുന്നത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻ അവനെ കല്യാണം കഴിച്ചാണ്, അവന് ഭാര്യയുണ്ട്, ഒരു ഭാര്യ വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഒരു ആവറേജ് വേണം. പക്ഷെ അവൾക്ക് അവനെ ഭയങ്കര സ്നേഹമാണ്, ഇവനവളെയും ഭയങ്കര സ്നേഹമാണ്. ഇവന് ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരു പെണ്ണ്, ഇവൻ കല്യാണം കഴിച്ച ആണെന്ന് അറിഞ്ഞിട്ട് കൂടി അവളവനെ ലൈൻ അടിക്കാൻ കാണാൻ കൊള്ളാത്തൊരു പെണ്ണാണ്, ലൈൻ അടിക്കാൻ ശ്രമിച്ചു. അവൻ എന്നെ പെണ്ണെ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. ലൈൻ അടിക്കാനൊക്കെ ഇവൾ ലൈൻ അടിക്കാൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഒരു പിന്നെ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ അവളെന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ ഓർക്കുമ്പോൾ, അവളുടെ മുഖം എൻ്റെ മനസ്സിൽ വരുമ്പോൾ എനിക്ക് മറ്റൊരു സ്ത്രീയെ നോക്കാൻ തോന്നത്തില്ല. കാരണം അത്രയും പാവമാണ്, അത്രയ്ക്ക് നല്ലവളാണ്, ഇവളെന്നല്ല ആര് വന്നാലും ശരി ഞാൻ ഗൗനിക്കത്തില്ല. ആ പറഞ്ഞു ആലോചിച്ചു നോക്കും. കാര്യം എന്താണ്, ആ പെണ്ണവന് അതേപോലെ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവളവനെ ശല്യപ്പെടുത്തുന്നില്ല, അവന് ദ്രോഹം ഉണ്ടാക്കുന്നില്ല, നിഷ്കളങ്കയാണ്, അവന് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നു. കാര്യം എന്താണ്, നമ്മൾ ഒരു ബാങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവർ 1 രൂപയെങ്കിലും പലിശ ഉൾപ്പെടെ നമുക്ക് തിരിച്ചു തരും, കൊടുക്കുന്നതെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നിർവ്യാജമായിട്ടുള്ള സ്നേഹമാണോ അത് ആരും തിരിച്ചു തരും, പങ്കാളി 101% തിരിച്ചു തരും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിനകത്തിലെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു ശല്യമായിട്ട് മാറരുത്, ഒരു ദ്രോഹമായിട്ട് മാറരുത്. അവരെ ദ്രോഹിക്കാനോ ശല്യപ്പെടുത്താനോ സ്വന്തം അച്ഛനമ്മമാർ പറഞ്ഞാൽ പോലും ശരി നിങ്ങൾ കേൾക്കരുത്. അത് ഭാര്യയായാലും ഭർത്താവായാലും സ്വന്തം പങ്കാളിക്ക് കൊടുക്കേണ്ടത് മനസ്സമാധാന സന്തോഷവും ബഹുമാനവുമാണ്. അതിങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ നിരന്തരമായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഒരിക്കലും നിങ്ങൾ സ്നേഹം താ എന്ന് പറയരുത്, എന്നെ എന്താ സ്നേഹിക്കാത്തത് എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കും. നിങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുക, കൊടുത്തു കൊടുത്തു കൊടുത്ത് ഡെഫിനറ്റായിട്ട് നിങ്ങളെ അവർ തീർച്ചയായിട്ടും ശരി, തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കും. സ്നേഹീകരിക്കാൻ പറ്റില്ല, കാരണം അതാണ് സ്നേഹത്തിൻ്റെ പവർ. മറിച്ച് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയും നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാനും അവരെ വരുതിയിലാക്കി നിർത്താനും, നമ്മുടെ പാവാടത്തുമ്പിൽ സാരത്തുമ്പിൽ നടക്കുന്ന ഭർത്താക്കന്മാരെ ആക്കാൻ വേണ്ടി നോക്കുന്ന ഭാര്യമാരും അല്ലെങ്കിൽ സ്വന്തം റിമോട്ട് കൺട്രോളിൽ നടക്കുന്ന ഭാര്യമാരെ സൃഷ്ടിക്കാൻ നമ്മൾ ഭർത്താക്കന്മാരെ മനസ്സിലാക്കിക്കണം. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കിട്ട് പണിത് ഒരവസരം കിട്ടി. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റണം, അതിന് നിങ്ങൾ വേദി ഒരുക്കണം. അതാണ് ഓരോ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ 4 റിയൽ ലൈഫിലെ സംഭവങ്ങളാണ്, കള്ളമല്ല, റിയൽ ലൈഫിലെ സംഭവങ്ങളാണ് എന്നോട് ഓരോരുത്തർ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എൻ്റെ എല്ലാം കാരണം സ്നേഹിക്കുന്നവർക്ക് സ്നേഹം ഡെഫിനറ്റായിട്ടും തിരിച്ചു കിട്ടുന്നുണ്ട്. സംശയിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നവർക്ക് തിരിച്ചു കിട്ടുന്നത് അതനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്നതേ തിരിച്ചു കിട്ടും. ഗോതമ്പ് വെച്ചാൽ നെല്ല് കൊയ്യാൻ പറ്റത്തില്ല. താങ്ക് യു.